हलो फ्रेंड्स या डॉक्टर राजेश कुमार कई दिवस कोड़ पदसर बालन वयरल रोग बाधि मरणमी पिशोध शिगल अपकड़ी बाक्टीरिया ई रोगमें कंधम अंजुप इे बाक्टीरिया सानिध्यम कई अंजुपे चिकित्सा इे सीमिल लक्षण इतम पेरे इवे ऐडेंटिफाई अब शिगल बाक्टीरिया पड़र गर्थम ऑलरेडी നമ്മൾ കോവിഡ് രോഗത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ് അതിന്റെ ദുരന്തങ്ങളും ലോക്ക്ഡൗണും കൊണ്ട് നമ്മൾ ദുരിതത്തിലാണ് അതോടൊപ്പമാണ് പുതിയൊരു രോഗം ഇതാ കോഴിക്കോട് വന്നതിരിക്കുന്നത് എന്താണ് ഷിഗെല്ല എന്ന് വിളിക്കുന്ന ഈ ബാക്ടീരിയ എന്നും ഇത് എങ്ങനെയാണ് രോഗമുണ്ടാക്കുന്നതും എങ്ങനെ നമുക്ക് ഇതിനെ ഫലപ്രദമായി തടയാമെന്നും ഞാൻ വിശദീകരിക്കാം എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ തുടർച്ചയായിട്ട് വരുന്ന ഇത്തരം രോഗങ്ങളെ ചെറുക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ കൊച്ചുകുട്ടികൾ പോലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഷിഗെല്ല എന്ന് വിളിക്കുന്നത് ഒരുനം ബാക്ടീരിയയാണ് ഇത് സ്വന്തമായിട്ട് ചലിക്കാനുള്ള കഴിവില്ല ഇത് സാധാരണ മനുഷ്യന്റെ വിസർജ്യങ്ങളിൽ നിന്നും ആണ് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത സാധാരണ ഈ ബാക്ടീരിയകൾ മനുഷ്യന്റെ മലത്തിൽ കാണുന്നു ഈ മലം മറ്റുള്ളവരിലേക്ക് അവരുടെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും എത്തിയാൽ അവർക്ക് ഈ രോഗം ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ഈ ഷിഗെല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്നത് വയറിളക്ക രോഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യ മലത്തിൽ നിന്നും വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയാണ് ഇത് മനുഷ്യ ശരീരത്തിനകത്തേക്ക് എത്തുന്നത് അകത്തെത്തി കഴിഞ്ഞാൽ ഇത് മനുഷ്യ ശരീരത്തിന്റെ ഈ മ്യൂക്കസ് മെംബ്രൻ അതായത് നമ്മുടെ കുടലിനകത്തുള്ള കോശങ്ങൾക്കകത്ത് കയറിയിട്ട് അവിടെ ഇത് പെറ്റുപെരുകാൻ ആരംഭിക്കും പെറ്റുപെരുകാനുള്ള ഈ ഒരു പീരീഡാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു 24 മണിക്കൂർ മുതൽ 7 ദിവസം വരെയാണ് ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് എന്നിരുന്നാൽ പോലും ഉള്ളിലേക്ക് ഈ ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഉദ്ദേശം 2 ദിവസം 48 മണിക്കൂർ കൊണ്ട് തന്നെ ഇവ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും അതായത് ഈ ബാക്ടീരിയകൾ നമ്മുടെ കുടലിനകത്ത് മ്യൂക്കസ് മെംബ്രൈനിനകത്ത് പെറ്റുപെരുകുമ്പോൾ വംശവർദ്ധനവിനൊപ്പം തന്നെ ഇത് ഷിഗ ടോക്സിൻ എന്ന് പറയുന്ന ഒരു വിഷവസ്തു പുറത്തേക്ക് വിടുന്നു ഈ വസ്തു നമ്മുടെ കുടലിനകത്ത് വരുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഈ ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും സാധാരണ ഒരു വയറുവേദന അതോടൊപ്പം ചെറിയ കുളിര് വോമിറ്റിംഗ് സെൻസേഷൻ ഛർദ്ദിൽ ചെറിയ പനി ഈ പറഞ്ഞ ലക്ഷണങ്ങളിലാണ് സാധാരണ ഈ ഷിഗെല്ല ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടർന്ന് ശക്തമായ ക്ഷീണവും ഒരു ചെറിയ വിറയലോടും കൂടി ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു സാധാരണ നിങ്ങൾക്കറിയാം നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഭക്ഷണം എത്തി നമ്മുടെ വയറിനെ പിടിക്കുന്നില്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാവും അത് സാധാരണ മലവും അതോടൊപ്പം നമ്മുടെ കുടലിനകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട് അകത്തുള്ള ഒരു ശ്ലേഷ്മ സ്തരമുണ്ട് ഇതുമാണ് സാധാരണ ഇളകിപ്പോകുന്നത് അതോടൊപ്പം ശരീരത്തിലെ കുറച്ച് ഫ്ലൂയിഡും പുറത്തേക്ക് പോകും ഈ വയറിനകത്തുള്ള ഈ ഇൻഫ്ലമേഷനും കുറഞ്ഞ് ഈ ഇൻഫെക്ഷൻ ഉള്ള വസ്തുക്കളും പുറത്തു പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ മാറും എന്നാൽ ഷിഗെല്ല ഇൻഫെക്ഷന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇതോടൊപ്പം തന്നെ നമ്മുടെ വയറിനകത്ത് നിന്ന് രക്തം പോകാൻ തുടങ്ങുന്നു സാധാരണഗതിയിൽ ഈ ബാക്ടീരിയ നമ്മുടെ കുടലിന്റെ ഉള്ളിൽ പെറ്റുപെരുകുന്ന സമയത്ത് ഇത് അവിടെ കുടലിനകത്തുള്ള മ്യൂക്കസ് മെംബ്രൈനെ ഇളക്കിവിടും അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡിനകത്തുള്ള ജലാംശവും മറ്റു പല ന്യൂട്രിയൻസും നമ്മുടെ കുടലിലാണ് നമ്മുടെ ശരീരത്തിലെ അകത്തേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് എന്നാൽ ഈ ബാക്ടീരിയ പെറ്റുപെരുകുമ്പോൾ ആദ്യം തന്നെ ഇവ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഇവ വലിച്ചെടുക്കാനുള്ള ശേഷി ഇല്ലാതാക്കുന്നു അതായത് നമ്മൾ കുടിക്കുന്ന ഏത് വെള്ളവും ഏത് ഫുഡും നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കത്തില്ല പുറത്തേക്ക് പോകും അതോടൊപ്പം കുടലിനകത്തുള്ള മ്യൂക്കസ് മെംബ്രൈനെ നശിപ്പിച്ച് അവിടുത്തെ രക്തകോശങ്ങളും പുറത്തേക്ക് പോകും ഇങ്ങനെയാണ് വയറിളക്കത്തോടൊപ്പം തന്നെ രക്തവും കണ്ടുവരുന്നത് ഈ ഷിഗെല്ല വയറിളക്കത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക് ഒരു തവണ ടോയ്ലറ്റിൽ പോയി മലവിസർജനം ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് പോകണമെന്ന് തോന്നും അതായത് ഒന്നും പോകാനുണ്ടാവത്തില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോകണം എന്നുള്ള ശക്തമായ ഒരു ടെൻഡൻസി കാണും ഇത് ഈ ഷിഗെല്ല ബാക്ടീരിയയുടെ പ്രത്യേകതയാണ് സാധാരണ ഇൻഫെക്ഷൻ ഉണ്ടായി 2-ാം ദിവസം 7-ോ 8-ോ തവണയൊക്കെ വയറിളക്കം ഉണ്ടാകുന്നത് ഒരു 4 ദിവസമൊക്കെ ആകുമ്പോഴോ ഒരു ദിവസം 24 മുതൽ 30 തവണ വരെ വയറിളകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ്സ് പുറത്തേക്ക് പോയിട്ട് ശക്തമായി ഡീഹൈഡ്രേഷനാണ് നമ്മളെ കുഴയ്ക്കുന്നത് ശരീരം തളർന്ന് ശരീരം കുഴഞ്ഞ് ശക്തമായ വിറയലോടുകൂടി നമ്മൾ മറിഞ്ഞു വീഴുന്നു ഒരുപക്ഷെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ഹൈപ്പോവോളിയമിക് ഷോക്ക് കൊണ്ട് ഒരുപക്ഷെ ഹൃദയാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം താറുമാറാകാനുള്ള സാധ്യതയുണ്ട് ഡീഹൈഡ്രേഷനെ തന്നെ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല കുടലിനകത്ത് ഈ ഷിഗെല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ഒരുപക്ഷെ അവിടെ സെപ്റ്റിക് ആകാനുള്ള സാധ്യതയുണ്ട് കുടലില് വ്രണങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിൽ ഒരുപക്ഷെ വ്രണങ്ങൾ ഒരുപക്ഷെ ബാക്ടീരിയ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റിയാലും ഇവ ഉണങ്ങാൻ താമസിച്ചു എന്ന് വരാം പലർക്കും ഇതിനുശേഷം നമ്മുടെ ശരീരത്തിന്റെ അബ്സോർപ്ഷൻ
ഭക്ഷണം ശരിയായിട്ട് കുടലിൽ നിന്നും ശരീരം വലിച്ചെടുക്കുന്നതിനെ പ്രോപ്പറായിട്ട് നടന്നില്ല എന്ന് വരാം. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ വേറെ ഉണ്ടാകും. സാധാരണ മനുഷ്യരിൽ വരുന്ന ഗൗരവകരമായ വയറിളക്ക രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഷിഗെല്ല ഇൻഫെക്ഷൻ. ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ ആദ്യം ഒരാളിൽ കണ്ടു, അവിടുന്ന് 5 പേരിൽ ഇൻഫെക്ഷൻ പടർന്നു, ഇപ്പോൾ 25 പേരിൽ രോഗലക്ഷണങ്ങൾ കാണുന്നു എന്നുള്ള ഗൗരവകരമായ അവസ്ഥ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കൂടുതൽ പേരിലേക്ക് പകർന്നു എന്ന് വരാം. ഇനി എങ്ങനെയാണ് ഈ രോഗം പടരുന്നതെന്നും ഇതിനെ തടയാൻ എന്തൊക്കെ ചെയ്യണമെന്നും വിശദീകരിക്കാം. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യൻ്റെ മലത്തിൽ കൂടിയാണ് ഇവ പുറത്തേക്ക് പോകുന്നത്. ഈ ഇവ മലത്തിൽ നിന്നും നേരിട്ട് കുടിവെള്ളത്തിലേക്ക് കലരുകയോ ഇല്ലെങ്കിൽ ഈച്ചകൾ മുഖേന, ഈച്ചകൾ നിങ്ങൾക്കറിയാം മലത്തിൽ വന്നിരുന്നതിന് ശേഷം അതിന് സാധിക്കുന്ന സകല സ്ഥലങ്ങളിലും, ഫുഡിലോ വെള്ളത്തിലോ മനുഷ്യൻ്റെ കൈകളിലോ വായയിലോ മൂക്കിലോ വരെ ഈച്ചകൾ വന്നിരിക്കും. ഇവയിലൂടെ ഈ ഇൻഫെക്ഷൻസ് പകരും. സാധാരണഗതിയിൽ നമുക്ക് ഉള്ളിലേക്ക് ഒരു ഇൻഫെക്ഷൻ, ഒരു ഓർഗാനിസം എത്തിയാൽ അതിന് മിനിമം ഒരു 1000 അല്ലെങ്കിൽ ഒരു 10,000 നമ്പർ വേണം നമ്മുടെ ഉള്ളിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ. അല്ലാതെ 1-2 ബാക്ടീരിയോ വൈറസോ എത്തിയാൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ബാധിക്കത്തില്ല. പക്ഷേ ഷിഗെല്ല ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 100 ബാക്ടീരിയ ആവറേജ് ഉണ്ടായാൽ തന്നെ ഇവ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത, ഇവയ്ക്ക് മലിനജലത്തിനകത്ത് കൂടുതൽ കാലം, ഏകദേശം 50 വരെ ജീവനോടുകൂടി ഇരിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ്. അതായത് ഇത് ഒരു തവണ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പൊതു വെള്ളത്തിനകത്ത് എത്തിയാലോ ഇല്ലെങ്കിൽ മലിനജലം മറ്റെന്തെങ്കിലും ഭക്ഷണത്തിൽ വല്ലതും കടന്നാലോ 50 വരെ കേടുകൂടാതെ അവ ഇരിക്കും. ഇവ മനുഷ്യൻ ശരീരത്തിൽ എത്തിയാലോ 24 മുതൽ 48 മണിക്കൂറിൽ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യും. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ഇനിയും കോഴിക്കോട് ഇതുപോലുള്ള കേസസ്, ഷിഗെല്ല ബാക്ടീരിയയുടെ ഇൻഫെക്ഷനുള്ള കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടാം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം നിർബന്ധമായിട്ടും ചൂടാക്കി തണുപ്പിച്ച വെള്ളം തന്നെ വേണം ഉപയോഗിക്കാൻ. പല ഹോട്ടലുകളിലും, സാധാരണ ഒരു സബ്സ്റ്റാൻഡേർഡ് ഹോട്ടലുകളിൽ നമ്മൾ ചൂടുവെള്ളം ചോദിച്ചാൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ, വെള്ളം തിളപ്പിക്കും, അതോടൊപ്പം തണുത്ത വെള്ളം എടുത്തിട്ട് ഒരു ജാറ് വെള്ളത്തിനകത്ത് പകുതി ചൂടുവെള്ളവും ബാക്കി തണുത്തവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും കൊണ്ടുവരിക. എന്നാൽ ഇത്തരത്തിൽ ഒരു ചൂടുവെള്ളം കഴിക്കുന്നതിൽ, അതായത് പൂർണ്ണമായും തിളപ്പിക്കാതെ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചാൽ ഒരിക്കലും ഇത്തരത്തിൽ ഷിഗെല്ല ബാക്ടീരിയ നശിക്കത്തില്ല. നമ്മൾ വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് തന്നെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഉചിതം. മാത്രമല്ല ഭക്ഷണങ്ങൾ മൂടി വയ്ക്കുക. ഭക്ഷണവും വെള്ളവും മൂടി വച്ചില്ലെങ്കിൽ ഈച്ചകൾ വന്നിരുന്ന് മനുഷ്യരിലേക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. മലമൂത്ര വിസർജനത്തിന് ശേഷം നിർബന്ധമായിട്ടും നിങ്ങൾ കൈകൾ സോപ്പിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി വയ്ക്കണം. ഇത് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ട്, കുട്ടികൾക്ക് ഡയപ്പർ മാറുന്നുണ്ട്. പലപ്പോഴും അമ്മമാര് ഡയപ്പർ മാറുന്നത് മറ്റ് ജോലികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പമായിരിക്കും. നിർബന്ധമായിട്ടും നിങ്ങൾ കൈകൾ ശുചിയാക്കിയതിന് ശേഷം മാത്രം ഡയപ്പർ മാറുക. മാറിയതിന് ശേഷം കൈകൾ വീണ്ടും കഴുകി വൃത്തിയാക്കുക. കാരണം രോഗം ഉള്ളവരെക്കാൾ കൂടുതൽ രോഗവാഹകർ ഉണ്ടാകാനുള്ള സാധ്യത ഷിഗെല്ല ഡിസെൻട്രിക്ക് കൂടുതലാണ്. അതുകൊണ്ട് ഗൗരവകരമായി ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ സാധാരണ ഒരു വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം നിങ്ങൾ മൈൻഡ് ചെയ്യാതെ കൊണ്ട് നടക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ഷിഗെല്ല ഡിസെൻട്രിയുടെ ഒരു ഭീഷണി ഉള്ളത് കൊണ്ട് നിർബന്ധമായിട്ടും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഗൗരവമായിട്ട് കാണുകയും ഡോക്ടറെ കാണുകയും ചെയ്യണം. സപ്പോസ് നിങ്ങൾക്ക് ഒരു വയറിളക്കമുണ്ടായി, നിങ്ങൾക്കറിയാം വയറിളക്കമുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് നന്നായിട്ട് എടുക്കണം. നമുക്ക് ലൂസ് മോഷൻ വന്നിട്ട് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ വരാനാണ് സാധ്യത. ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ORS സൊല്യൂഷൻ, നിങ്ങൾക്കറിയാം ചെറിയൊരു പാക്കറ്റ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയും, ORS സൊല്യൂഷൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം, അതായത് സോഡിയം പൊട്ടാസ്യം കുറഞ്ഞ് അപകടകരമാകുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ORS കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ORS ലളിതമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. സിമ്പിളാണ്, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ 1 ലിറ്റർ വെള്ളം ചൂടാക്കി തണുപ്പിക്കുക, എന്നിട്ട് അതിനകത്തേക്ക് 8 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക, അതോടൊപ്പം അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കുക. ഇങ്ങനെ 8 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് മിക്സ് ചെയ്ത 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് 1 ലിറ്റർ ORS സൊല്യൂഷനാണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും കഴിക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടി, ഇപ്പോൾ ഒരു സപ്പോസ് കുട്ടിക്ക് ലൂസ് മോഷൻ ഉണ്ട്, കുട്ടിക്ക് ഒരു കുട്ടിയുടെ ശരീരഭാരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് നൽകാവുന്നതാണ്. ഏകദേശം 10 കിലോ ഭാരമുള്ള കുട്ടിയാണെങ്കിൽ ഏകദേശം 200 ml, അതായത് 1 ഗ്ലാസ് വെള്ളം ഈ കുട്ടിക്ക് നൽകണം. അതായത് 10 കിലോഗ്രാം ബോഡി വെയ്റ്റിന് 200 ml ORS സൊല്യൂഷൻ എന്ന രീതിക്ക് ഞാൻ ഈ പറഞ്ഞ വെള്ളം നൽകുക. മുതിർന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വയറിളക്കമുണ്ടെങ്കിൽ 1 ലിറ്റർ
ഓറ സൊല്യൂഷനെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിക്ക് പ്രിപ്പയർ ചെയ്ത് കുടിക്കണം. ഇത് നിങ്ങൾക്ക് ഒരു വയറിളക്ക രോഗം കൊണ്ട് അത് ഷിഗല്ല ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം തടയാനും ഡീഹൈഡ്രേഷൻ തടയാനും നമ്മുടെ ശരീരത്തിന് ഒരു ഗുരുതരമായ അപകടത്തിലേക്ക് പോകാതെ നമ്മുടെ ശരീരത്തിനെ രക്ഷിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമേ പുറത്തു പോയി കഴിഞ്ഞാൽ ജ്യൂസോ മറ്റു ഡ്രിങ്കുകളോ കുടിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്കറിയാം രോഗബാധയുള്ള ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നത് അവർ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസുകളിലൂടെയോ വൃത്തിയാക്കാത്ത അവരുടെ ഒരു യൂട്ടൻസിൽസിലൂടെയോ മറ്റുള്ളവരിലേക്ക് പകരാം. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ ഒരു സ്ഥലത്ത് പൊതുസ്ഥലങ്ങളിൽ തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണവും തുറന്നു വെച്ചിട്ടുള്ള നമുക്ക് ശുചീകരമല്ലാത്ത ഭാഗത്തു നിന്നുള്ള ജ്യൂസുകളോ ഡ്രിങ്കുകളോ എടുക്കുന്നത് നിർബന്ധമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു വയറിളക്ക രോഗം നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നത് രണ്ട് കാലഘട്ടങ്ങളിലാണ്. ഒന്ന് മഴക്കാലത്ത്, അതായത് മഴ വന്നിട്ട് കക്കൂസ് മാലിന്യങ്ങളും മറ്റും വെള്ളത്തിൽ കലർന്ന് കുടിനീരിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തത് അതിവേനൽക്കാലം, കടുത്ത വേനൽക്കാലത്ത് ഒരുപക്ഷെ നമുക്ക് ശരിയായി ശുചീകരിച്ച വെള്ളത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് കിട്ടുന്ന വെള്ളം ഒരുപക്ഷെ അതി ചൂട് കാലത്ത് നമ്മൾ കുടിച്ചു എന്ന് വരാം. ഇതും നമുക്ക് ചൂടുകാലത്തും മഴക്കാലത്തും വയറിളക്ക രോഗങ്ങൾ പടരുന്നതിന് കാരണമാകും. എന്നാൽ ഇപ്പോൾ ഈ ഒരു മഞ്ഞ് സമയത്ത് ഇങ്ങനെ ഒരു പടരേണ്ട സാഹചര്യം നിലവിലില്ല. എങ്കിൽ പോലും നമ്മൾ നമ്മുടെ വീടുകളിലെ കിണറുകൾ നിർബന്ധമായിട്ടും ഈ ഒരു സമയത്ത് ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം തുറസായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം ഈ ഒരു പ്രോബ്ലം, അതായത് ഷിഗല്ല ഡിസെൻട്രി പടരുന്നതിന് കാരണമാകാറുണ്ട്. നമ്മുടെ കിണറുകളെ എങ്ങനെ ഡിസ്ഇൻഫെക്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം പല സ്ഥലങ്ങളിലും പൊതു കക്കൂസുകൾ പൊതു കിണറിൻ്റെ അടുത്തായിട്ട് പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല വീടുകളിലും സ്ഥല സൗകര്യ കുറവുകൊണ്ട് കക്കൂസുകൾ കിണറിൻ്റെ അടുത്തായിട്ട് സ്ഥാപിച്ചു എന്ന് വരാം. ഇതെല്ലാം തന്നെ കിണറിലേക്ക് മാലിന്യം ഇറങ്ങുന്നതിന് കാരണമാകും. അതുകൊണ്ട് കിണറ് ക്ലോറിനേഷൻ ചെയ്യേണ്ടത്, അതായത് കിണറിനെ ശുചിയാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കിണറിനെ എങ്ങനെ ശുചിയാക്കാമെന്ന് ഞാനിപ്പോൾ ലഘുവായിട്ട് വിശദീകരിച്ചു തരാം. ആദ്യം നിങ്ങളുടെ കിണറിൽ എത്ര വെള്ളമുണ്ട് എന്ന് നോക്കുക. അതായത് നിങ്ങളുടെ കിണറിൽ റിങ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എത്ര റിങ് വെള്ളമുണ്ട് എന്ന് നോക്കാം. അതനുസരിച്ച് കിണറിനകത്ത് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കലക്കാം. അതിൻ്റെ കണക്ക് പറഞ്ഞുതരാം. ഒരു റിങ് വെള്ളത്തിന് നിങ്ങൾ ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ അളവ് ബ്ലീച്ചിങ് പൗഡർ എന്ന കണക്കിൽ നിങ്ങൾ എടുക്കുക. സപ്പോസ് നിങ്ങളുടെ വീട്ടിലെ കിണറിൽ ഒരു 6 റിങ് വെള്ളമുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ ഒരു മഗ്ഗിൽ ഒരു 6 തീപ്പെട്ടിക്കൂടിൻ്റെ അളവ് ബ്ലീച്ചിങ് പൗഡർ എടുത്ത് ഈ ബ്ലീച്ചിങ് പൗഡർ കുഴയ്ക്കാൻ വേണ്ട അല്പം വെള്ളം നിങ്ങൾ അതിനകത്ത് കുഴയ്ക്കുക. ഈ ബ്ലീച്ചിങ് പൗഡർ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഈ കുഴച്ചു വെച്ച ബ്ലീച്ചിങ് പൗഡർ നന്നായിട്ട് കലക്കുക. നന്നായിട്ട് കലക്കി നിങ്ങളൊരു 10 മിനിറ്റ് നിങ്ങൾ അങ്ങനെ അത് തെളിയാനായിട്ട്, അതായത് ഇതിനകത്തുള്ള കട്ടി വസ്തുക്കൾ ഖരമാലിന്യങ്ങൾ താഴേക്ക് അടിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള, അതായത് ഈ ബക്കറ്റിൽ ഒഴിച്ച വെള്ളത്തിൻ്റെ മുകളിലുള്ള തെളിഭാഗം നിങ്ങൾ കിണറിനകത്ത് വെള്ളം കോരുന്ന ബക്കറ്റില്ലേ അതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത് കിണറിനകത്തേക്ക് നിങ്ങൾ ഈ ബക്കറ്റ് ഇറക്കുക. ഈ നിങ്ങൾ കയറ് വെച്ചിട്ട് ഇറക്കി ആദ്യം ഈ ബക്കറ്റിനെ വെള്ളത്തിനകത്തേക്ക് മുക്കിയിട്ട് ക്രമേണ ഉയർത്തുക, വീണ്ടും താഴ്ത്തുക. ഇത്തരത്തിൽ ഈ ബക്കറ്റിനെ ഉയർത്തിയും താഴ്ത്തിയും ഇതിനകത്തുള്ള നിങ്ങൾ എടുത്തിട്ടുള്ള ഈ ക്ലോറിനേഷൻ ചെയ്തിട്ടുള്ള ഈ വെള്ളത്തിനെ ഈ കിണർ വെള്ളത്തിനകത്തേക്ക് ലയിപ്പിക്കുക. 1 മണിക്കൂർ കിണറിനെ അടച്ച് അതേപടി സൂക്ഷിക്കുക. 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എടുത്തിട്ടുള്ള, അതായത് ഈ ഒരു പിരീഡ് നമ്മൾ പറയുന്ന എന്തിനെന്നറിയാമോ, ഇതിനകത്തുള്ള ക്ലോറിനേഷൻ, സാധാരണഗതിയിൽ ബ്ലീച്ചിങ് പൗഡറിനകത്ത് അടങ്ങിയിട്ടുള്ളത് ക്ലോറിനാണ്. ഈ ക്ലോറിൻ വെള്ളത്തിൽ പ്രവർത്തിച്ച് അതിനകത്തുള്ള ഈ ഷിഗല്ല ബാക്ടീരിയ ഉൾപ്പെടെയുള്ള അത്യാവശ്യം മലിന രോഗാണുക്കളെ നശിപ്പിച്ച് കളയും. ഇതിനുവേണ്ടി 1 മണിക്കൂർ നമ്മൾ വയ്ക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കിണറിലെ വെള്ളം കോരിയെടുത്തിട്ട് നമ്മളതൊന്ന് മണം നോക്കുക, സ്മെല്ല് നോക്കുക. ആ വെള്ളത്തിന് ഒരു ക്ലോറിൻ്റെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ ഉറപ്പാക്കാം ആ വെള്ളം ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞു, അത് രോഗാണുവിമുക്തമായി. ഈ വെള്ളം നിങ്ങൾക്ക് കോരിയിട്ട് കുളിക്കാനൊക്കെ ഉപയോഗിക്കാം. അതോടൊപ്പം നിങ്ങൾ കുടിക്കാനുള്ള വെള്ളം, പാചകം ചെയ്യാനുള്ള വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. കഴിയുന്നത്ര വയറിന് ഇൻഫെക്ഷൻ ഉള്ള, അത് ഛർദിലുള്ള ഉദര രോഗങ്ങളുള്ള വയറിളക്കമുള്ള ആൾക്കാർ പൊതുസ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പണായിട്ടുള്ള കുളങ്ങളിലോ കായലുകളിലോ നദികളിലോ കുളിക്കാൻ പോകുന്നത് ഒഴിവാക്കുക. സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഷിഗല്ല ഇൻഫെക്ഷനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. സോ ഈ ഒരു കോവിഡ് കാലത്ത് കോഴിക്കോട് ഇത്തരത്തിൽ ഷിഗല്ല ബാക്ടീരിയ പടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബാക്ടീരിയയെ പറ്റിയും ഇത് തടയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാർഗങ്ങളെ പറ്റിയും എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ നാട്ടിൽ ഇനി ഒരു പകർച്ചവ്യാധി തടയുന്നതിന് ഉപകരിക്കുമെന്ന് ഉറപ്പാണ്. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി നമുക്ക് ഈ രോഗം തടയുന്നതിന് വേണ്ടി ഇത് ഉപകരിക്കുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.